ആദ്യം തൊട്ടെടുക്കാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഗെറ്റിംഗ് ടു നോ കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടേഴ്സിനെ അറിയാമെന്നാണ്. എന്താണ് നിങ്ങൾക്കറിയോ കമ്പ്യൂട്ടേഴ്സ് എന്താണ്? നിങ്ങൾ ലാബിൽ സിസ്റ്റം യൂസ് ചെയ്തില്ലേ വന്നിട്ട്? എന്താണ് ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. പിന്നെ അത് മാത്രമേ മനസ്സിലായുള്ളൂ. ആ നമുക്ക് ഡാറ്റ സെൻറ്റർ ചെയ്ത് കൊടുക്കാം. നമ്മൾ എന്തിനാണ് ആക്ച്വലി സിസ്റ്റം യൂസ് ചെയ്യുന്നത്? ഡാറ്റ സെൻറ്റർ ചെയ്യാൻ മാത്രമാണോ? അതിനെന്തെങ്കിലും പ്രോസസ്സിങ് ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഒരു ബയോഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ഡാറ്റ നിങ്ങളുടെ ഡീറ്റെയിൽസ് സെൻറ്ററോട് എൻ്റർ ചെയ്ത് കൊടുക്കാൻ മാത്രമല്ല, അതിൽ ഫോർമാറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അത് വേണം തന്നെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്ത് പ്രിൻ്റ് എടുക്കുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട് അതിൽ. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ എന്ത്, നമ്മളൊരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് സ്കാൻ ചെയ്ത് അതിൽ കയറ്റി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? നിങ്ങൾ ആ ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറോ വെച്ച് അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ അത് സേവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ശരിക്കും ഡെഫിനേഷനിൽ പറയുന്നത് അത് ഒരു ഇൻപുട്ട് റിസീവ് ചെയ്യും. ഇൻപുട്ട്, ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താവും? റോ ഡാറ്റയാവും ഇൻപുട്ട്. പിന്നെ അത് പ്രോസസ്സ് ചെയ്യും. ഈ റോ ഡാറ്റനെ പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷനായിട്ടത് മാറ്റും. ഇൻഫർമേഷനായിട്ട് മാറ്റിയിട്ട് പിന്നെ എന്ത് ചെയ്യും? അതിനെ ഔട്ട്പുട്ട് ചെയ്യും, അല്ലെങ്കിൽ റിസൾട്ട് സേവ് ചെയ്ത് വയ്ക്കും. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഡെഫിനേഷനിൽ പറയുന്നത് എന്താ? ഇലക്ട്രോണിക് ഡിവൈസാണ്. ഫസ്റ്റ് സെൻറ്റൻസ് അത് തന്നെയാണ്. ഇലക്ട്രോണിക് ഡിവൈസാണ്, അത് റോ ഡാറ്റ ഇൻപുട്ടായിട്ട് സ്വീകരിച്ച് അതിനെ പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷൻ ആക്കിയിട്ട് ഒന്നെന്നുണ്ടെങ്കിൽ യൂസറിന് കാണിച്ചു തരുമില്ല എന്നുണ്ടെങ്കിൽ അത് സേവ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് യൂസ് ഫോട്ടോഷോപ്പ്. നമ്മൾ ഇമേജ് കൊടുക്കുമ്പോൾ ഫോട്ടോഷോപ്പ് വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് അല്ലേ. ഫോട്ടോഷോപ്പ് എന്തെന്നാ? ഒരു സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? കുറേ സെറ്റ് ഓഫ് ലൈൻസ് ഓഫ് കോഡ് നമ്മൾ .exe ഫോമിലാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ പ്രോഗ്രാംസാണത് ശരിക്കും. ആ പ്രോഗ്രാമാണ് ഈ പറയുന്ന ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് ആദ്യത്തെ ഇതിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അതിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കമ്പ്യൂട്ടറിനുള്ളതെന്ന് വെച്ചാൽ, ഫസ്റ്റ് എന്ന് പറയുന്നത് സ്പീഡാണ്. സ്പീഡ്, നമ്മൾ എന്ത് കാര്യം കൊടുത്താലും വളരെ സ്പീഡിൽ ചെയ്യും അല്ലേ. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ഒരു 25 കൂട്ടം സാധനം നമ്മൾ വാങ്ങിച്ചു. പഴയ രീതിയിൽ അയാൾ മാനുവലി എഴുതി കൂട്ടാണ്. കുറേ നേരം നമ്മൾ ആ ബില്ലിംഗ് സെക്ഷനിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം അങ്ങനെയാണോ? അല്ല, ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ആണ് നമുക്ക് വരുന്നത്. അതാകുമ്പോൾ എന്താ, 25 സാധനം ഉണ്ടെന്നുണ്ടെങ്കിലും കൂടി വന്നാൽ 1-2 മിനിറ്റിനുള്ളിൽ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ അതാണ് കമ്പ്യൂട്ടേഴ്സ് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് ആണ്. ഫ്ലോപ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിൻ്റ് ഇട്ട നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് ഇല്ലേ, അത് ഒരു സെക്കൻഡിൽ എന്തോരം ചെയ്യും. ഇത് സാധാരണ കമ്പ്യൂട്ടേഴ്സിൻ്റെ സ്പീഡാണ്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൻ്റെ സ്പീഡ് പറയാൻ ഫ്ലോപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് മില്ലി സെക്കൻഡിൽ എത്ര ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ഏറ്റവും സ്പീഡുള്ള കമ്പ്യൂട്ടേഴ്സാണ് ഏത്? ഈ പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ സീരീസ് കഴിഞ്ഞ ആഴ്ച റിലീസായല്ലോ ലേറ്റസ്റ്റ്. ഏതായിരുന്നു സീരീസ് നോക്കിയിട്ട് പറയണം. പരം സീരീസ് ആണ് ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് വരുന്നത്. അത് ഏത് സ്പെസിഫിക് പേരാന്ന് അടുത്ത ദിവസം വരുമ്പോൾ പറയണം. ഓക്കെ, അപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൻ്റെ വരാൻ നേരത്ത് നമുക്ക് മില്ലി സെക്കൻഡ്സ്, ഒരു മില്ലി സെക്കൻഡിൽ എത്ര ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻസാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ആക്യുറസി ആണ്. ആക്യുറസി വരാൻ നേരത്ത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരാൾ മാനുവലി 25 കൂട്ടത്തിൻ്റെ പ്രൈസ് കൂട്ടിയാലും അയാൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കും. ഹ്യൂമൻസ് ആണ്, നമുക്ക് തെറ്റ് പറ്റും. എന്നാലും അയാൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, ഒന്നുകൂടി ജസ്റ്റ് ഓടിച്ചു നോക്കുമല്ലേ. പക്ഷേ സിസ്റ്റത്തിനെ സംബന്ധിച്ച് എന്താണ്, കോംപ്ലെക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് 100% പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ആക്യുറസിയുടെ കേസിൽ നമ്മൾ പറയണത്. പിന്നെയെന്ന് വെച്ചാൽ അടുത്ത പോയിൻ്റ് എന്ന് വെച്ചാൽ ഡിലിജൻസ് ആണ്. ഡിലിജൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? നമുക്ക് ഒരു കാര്യം തന്നെ കുറേ പ്രാവശ്യം ചെയ്ത് കഴിയാൻ എന്ത് പറ്റും?
മടുക്കുമല്ലേ, മടിയാവും നമുക്ക്, നമ്മൾ ബോറടിക്കും. പക്ഷെ കമ്പ്യൂട്ടറിന് ഒരു കാര്യം തന്നെ, അത് എത്ര കാലം കൊടുത്താലും അത് തന്നെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. അത് ടയേർഡ് ആവില്ല ഒരിക്കലും. നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കണക്ക് കൂട്ടാനായിട്ട് ഒരു 10 പേര് വരുമ്പോൾ ഒരു മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയെങ്കിൽ എന്തായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കണം. ഇതങ്ങനെയല്ല. ഇതെങ്ങനെയാണ്, ആ സിസ്റ്റം എപ്പോഴാണോ വർക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എപ്പോഴാണോ ഷട്ട് ഡൗൺ ആവുന്നത്, അതേവരെ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, ടയേർഡ് ആവില്ല. അതാണ് ഡെലിജൻസ് എന്ന് പറയുന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് വേഴ്സറ്റാലിറ്റി. വേഴ്സറ്റൈലാണ്. പണ്ട് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് എവിടെയൊക്കെ കണ്ടിട്ടുള്ളൂ, ISRO അവർ ഇത് ലോഞ്ച് ചെയ്യാൻ നേരത്ത് നമ്മൾ TV കാണുമായിരുന്നല്ലേ, കുറേ സിസ്റ്റത്തിന് മുമ്പിൽ കുറേ സയൻറ്റിസ്റ്റുകൾ ഇരിക്കുന്നത്. ഇന്ന് അതാണ് അവസ്ഥ അല്ല. നമ്മൾ ഏതൊരു കുഞ്ഞ് ഷോപ്പിൽ പോയാലും അവിടെ സിസ്റ്റം ഉണ്ട് അല്ലേ, കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മുടെ താഴത്തെ മെഡിക്കൽ സ്റ്റോറിലുണ്ട്, നമ്മുടെ ഇവിടെ ഓഫീസിലുണ്ട്, നമുക്ക് ലാബിലുണ്ട്, ഏതൊരു ഗവൺമെൻറ് ഓഫീസുകളെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിപ്പോൾ. പിന്നെ ഒരു വെഹിക്കിളിൻ്റെ ഓട്ടോമൊബൈൽ ഡിസൈനിങ് സെക്ഷനിൽ ചെന്ന് അവിടെയുണ്ട്, ഇൻഫോ പാർക്കിൽ സിസ്റ്റത്തിൻ്റെ കളി തന്നെ, എല്ലായിടത്തും ഇത് തന്നെ. ഒരു കോൾഡ് സ്റ്റോറേജിൽ പോയി അവിടെയുണ്ട്. അതായത് ഏതൊരു മേഖലയ്ക്കും അനുയോജ്യമായ രീതിയിൽ നമുക്ക് കമ്പ്യൂട്ടേഴ്സിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതാണ് എന്ത്, വേഴ്സറ്റാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് വേഴ്സറ്റാലിറ്റി. ഏത് മേഖലയ്ക്കാണോ വേണ്ടത് അതനുസരിച്ച് നമുക്കതിനെ മാറ്റിയെടുക്കാം. മെഡിക്കൽ ഷോപ്പുകാർക്കാണെങ്കിൽ അവർക്ക് ബില്ലിങ്ങിനായിരിക്കും, അവരുടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റാണ് അവിടെ വരുന്നത്, അവരുടെ സ്റ്റോക്കും ബില്ലിങ്ങും. അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ അവൻ ഇൻസ്റ്റാൾ ചെയ്തു, അത് വെച്ചു. നമുക്കിവിടെ ഓഫീസിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആണ്, അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, ലാബിൽ ആണെങ്കിലോ, നമുക്ക് ലാബിൽ വേണ്ട സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ചെയ്തു. ഓട്ടോമൊബൈൽ ഡിസൈനിങ് സെഷനിലാണെങ്കിൽ അവർക്ക് ഡിസൈനിങ്ങിന് എന്തൊക്കെ വേണോ ആ ടൂൾ അങ്ങ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർ ചെയ്യുകയാണ്. അപ്പോൾ ഏത് മേഖലയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കമ്പ്യൂട്ടേഴ്സിനെ മാറ്റിയെടുക്കാൻ പറ്റും, അതാണ് വേഴ്സറ്റാലിറ്റി എന്ന് പറയുന്നത്. അടുത്താണ് ഡാറ്റ സ്റ്റോറേജ്. നമുക്കൊരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ട് എന്ന് വിചാരിക്കൂ. നമുക്കൊരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഉണ്ട് എന്ന് വിചാരിക്കാം. നമ്മൾ എന്തൊക്കെ അതിൽ സ്റ്റോർ ചെയ്യും, നമ്മുടെ ഫോട്ടോസ്, നമ്മുടെ വീഡിയോസ്, ഇതെല്ലാം നമ്മൾ സിസ്റ്റത്തിലേക്ക് ബാക്കപ്പ് ചെയ്യും. നമ്മുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ സ്കാൻഡ് കോപ്പി, ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് ഇടും അല്ലേ. അപ്പോൾ അതെന്താണ്, ഒരു ഡാറ്റ സ്റ്റോറേജ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഓഫീസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇടാം ഇവിടെ ലോക്കൽ സിസ്റ്റത്തിൽ. രജിസ്ട്രേഷൻ്റെ സമയത്ത് ഓൺലൈൻ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ലോക്കലി കീപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം. അപ്പോൾ ഒരു ഡാറ്റ സ്റ്റോറേജ് എന്ന രീതിയിൽ നമുക്ക് എന്തിനു ഉപയോഗിക്കാം, കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സിൽ എല്ലാം നമ്മൾ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും അല്ലേ. ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്, ലിമിറ്റേഷൻ ഉണ്ട് ഇതിന്. എന്താണ് ഇതിൻ്റെ ലിമിറ്റേഷൻ വരുന്നത്, ഇതിന് ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവില്ല. ഏതൊരു ക്രിട്ടിക്കൽ, ഇപ്പോൾ ഇവിടെ മുഴുവൻ കത്തിപ്പോകുന്ന സന്ദർഭമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് പ്രോഗ്രാം ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും, സിസ്റ്റം ഇണ്ടാണ്ടിരിക്കുകയല്ലോ. അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്, അതിന് മുൻകൂട്ടി അറിയാൻ, നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പ്രോഗ്രാം വെച്ച് അറിയാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് അലേർട്ടൊന്നും തന്നില്ലെങ്കിലോ, സൈറനൊന്നും അടിച്ചില്ലെങ്കിലോ മൊത്തത്തിൽ പോകും. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടായാൽ ഫയർ ഉണ്ടാവും, അതിന് മുന്നേ ഇൻഫോം ചെയ്യണം എന്നെല്ലാം നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് തന്നെത്താനേ അയ്യോ ഇത്രയും കണ്ടീഷൻസ് ആണല്ലോ, ഇനി ഫയർ വരും, എല്ലാ സൈറണടിക്കണം, അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. മനസ്സിലായില്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചില ഇതിലൊക്കെ, ഇപ്പോൾ ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലുള്ള ആ ബോക്സ് ഇല്ലേ, ഓറഞ്ച് കളറുള്ള, അതിനെന്താ പറയണേ, ബ്ലാക്ക് ബോക്സ്, അതിലെന്താ ആ ഡാറ്റാസ് അപ്പോൾ വരെയുള്ളത് ഫീഡ് ചെയ്ത് വെക്കുകയാണ്. ആ അത് കറണ്ട് കണ്ണ, അതായത് ആ പ്ലെയിൻ ക്രാഷ് ആകുന്ന വരെ എന്താണ് ആ സമ അന്നേരം വരെയുള്ള ഡാറ്റ ഫീഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ശരിക്കും ആ ഡാറ്റ അനലൈസ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ആ പ്ലെയിൻ ക്രാഷ് ആവില്ല. എന്നുവെച്ചാൽ എല്ലാ റീഡിങ്ങും അതാത് സമയത്തുള്ള റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ അന്നേരം ആക്ട് ചെയ്യാനായിട്ട് ആളില്ലാത്തത് കൊണ്ടാണ് ശരിക്കും അവിടെ ആ ഒരു ക്രാഷ് വരുന്നത്. ഓക്കെ, അതായത് ഡാറ്റ ഫീഡ് ചെയ്യുന്നുണ്ട്, എത്ര ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ആ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് സ്വന്തമായി ഒരു തീരുമാനം എടുത്ത് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവർ എന്തിനില്ല, കമ്പ്യൂട്ടേഴ്സിനില്ല. നമ്മൾ പറയണ എന്താണോ അതാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നതിന് നോ ഇമോഷൻസ് ആണ്. ഇപ്പോൾ ഫയർ വന്ന് ഇത്ര പേര് മരിക്കും,
കമ്പ്യൂട്ടറിന് ഒരു കുഴപ്പമില്ല, അത് തന്നെ കത്തിപ്പോയാലും കുഴപ്പമില്ല, ഒരു ഇമോഷൻസും ഇല്ലാതെ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസിൽ നമുക്ക് വരാം. അടുത്ത നമ്മൾ നോക്കാം നമ്മുടെ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഹിസ്റ്ററിയാണ്. ഇന്നത്തെ രീതിയിൽ കമ്പ്യൂട്ടർ ആകും എന്ന് വിചാരിച്ചിട്ടല്ല ഇതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തത്. ഓരോ ഡെവലപ്മെൻറ്റും വന്ന് വന്നാണ് ഇന്നത്തെ രീതിയിലേക്ക് ആയത്. ഏർലി സ്റ്റേജസിൽ നേരത്തെ സയൻറ്റിസ്റ്റുകൾ വിചാരിച്ചിരുന്നത് അവർക്ക് ഇപ്പോൾ മാത്സിലാണെങ്കിലും ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും കുറേ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, മാത്സാണ് ചെയ്യാനുള്ളത്. ഇവരിത് മാനുവലി ചെയ്ത് വരുമ്പോൾ കുറേ നേരം പിടിക്കും, തെറ്റിപ്പോകും. ഹ്യൂമൻസാണ്, തെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഈ കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് എളുപ്പമാക്കാനായിട്ട് ഒരു മെഷീൻ കണ്ടുപിടിക്കുക, അതായത് നമ്മുടെ കാൽക്കുലേറ്റർ, അതായിരുന്നു അവരുടെ ആദ്യത്തെ ഉദ്ദേശം. അപ്പോൾ പല രീതിയിലുള്ള ഇൻവെൻഷൻസാണ് അതിന് വന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അബാക്കസ്. അബാക്കസ് മാത്സ് എളുപ്പമാക്കും, പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എല്ലാം കറക്റ്റായിട്ട് പെട്ടെന്ന് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അല്ലേ. അപ്പോൾ ആദ്യത്തെ ഇൻവെൻഷൻ എന്ന് പറയുന്നത് അബാക്കസ് ആണ്. 17th century നമുക്ക് അബാക്കസ് വരുന്നത്. നമ്മളിപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അബാക്കസ് അല്ലേ. ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, മുത്തുകളാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്. അടുത്ത ഒരു ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു സയൻറ്റിസ്റ്റ്, ഫ്രഞ്ച് സയൻറ്റിസ്റ്റും ഫിലോസഫറും ആയിട്ടുള്ള ബ്ലേസ് പാസ്കൽ. ബ്ലേസ് പാസ്കലാണ് അടുത്ത മെഷീൻ കണ്ടുപിടിച്ചത്, അതാണ് പാസ്കലൈൻ മെഷീൻ, പാസ്കലൈൻ എന്ന് പറയുന്നത്. ബ്ലേസ് പാസ്കൽ കണ്ടുപിടിച്ച മെഷീൻ ഏതാണ്? പാസ്കലൈൻ മെഷീനാണ് അത്. അതാണ് ഫസ്റ്റത്തെ പ്രാക്ടിക്കൽ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. മെക്കാനിക്കൽ കാൽക്കുലേറ്ററാണ്. അപ്പോൾ അതെന്താണ്? ഓട്ടോമാറ്റിക് അല്ല, നമ്മളിപ്പോൾ കുത്തി ഓട്ടോമാറ്റിക് ഒന്നും വരില്ല, മെക്കാനിക്കൽ കാൽക്കുലേറ്റേഴ്സാണ്. ഈ കാൽക്കുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫോൺ പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞു സാധനമല്ല, വലിയ പെട്ടികളാണ്. വലിയ പെട്ടികളെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇത്രയുള്ള വലിയ പെട്ടികളാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ മാനുവലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചൊക്കെ വെച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്, മനസ്സിലായത്? അതാണ് മെക്കാനിക്കൽ എന്ന് പറയുന്നത്. അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം, അത് നമ്മളാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അതാണ് മെക്കാനിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ആണ് ഫസ്റ്റത്തത്, ഏത്, ഈ പാസ്കലൈൻ മെഷീൻ എന്ന് നമ്മൾ പറയണത്. അടുത്തത് ഒരു ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള ഗോഡ് വിൽഫ്രൻ വെലം, അയാൾ കണ്ടുപിടിച്ചു ഒരു അഡ്വാൻസ്ഡ് മെഷീൻ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീൻ കണ്ടുപിടിച്ചു. നമ്മൾ ഈ പറയുന്ന കാൽക്കുലേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാൽക്കുലേറ്റേഴ്സ് അല്ല, ഇത്രയും വലിയ മെഷീൻസാണ്. മരം കൊണ്ട് ഉണ്ടാക്കിയ, അതിൻ്റെ ഉള്ളിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും ഒക്കെ വെക്കാൻ പറ്റിയ അങ്ങനത്തെ മെഷീൻസാണ് വരുന്നത്. ഇനി അടുത്താണ് ചാൾസ് ബാബേജ് വരുന്നത്. ചാൾസ് ബാബേജ് ആണ് എന്ത്, കമ്പ്യൂട്ടറിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരുന്നു? നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഡെഫിനേഷൻ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞു, അതൊരു ഇൻപുട്ട് റിസീവ് ചെയ്യും, അത് പ്രോസസ്സ് ചെയ്യും, ആൻഡ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. ഒരു ആ ഒരു വർക്കിംഗ് കണ്ടീഷൻ ആദ്യം കൊണ്ടുവന്നത്, ഇൻപുട്ട് കൊടുക്കാം, അത് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും, ആ ഒരു കൺസെപ്റ്റ് ആദ്യം കൊണ്ടുവന്നത് ആരാ? ചാൾസ് ബാബേജ് ആണ്. അതാണ് ശരിക്കും കമ്പ്യൂട്ടറിൻ്റെ ഇൻവെൻഷനിൽ ഫസ്റ്റ് വരുന്നത്. ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാ? ചാൾസ് ബാബേജ് ആണ്. അതുകൊണ്ടാണ് പുള്ളീനെ ഫാദർ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. പുള്ളി രണ്ട് തരത്തിലുള്ള മെഷീൻസാണ് ഉണ്ടാക്കിയത്. ഫസ്റ്റ് വേണമെന്ന് വെച്ചാൽ ഡിഫറൻസ് എഞ്ചിനാണ്, ഡിഫറൻസ് എഞ്ചിനും പിന്നെ വരുന്നത് അനലിറ്റിക്കൽ എഞ്ചിനും. ഡിഫറൻസ് എഞ്ചിന് ഇതൊക്കെ എന്ത് തന്നെയാണ്, കാൽക്കുലേറ്റേഴ്സ് തന്നെയാണ്. വലിയ വലിയ പെട്ടി പോലെ ഇരിക്കുന്ന കാൽക്കുലേറ്റേഴ്സാണ് ഇതെല്ലാം. അപ്പോൾ അനലിറ്റിക്കൽ എഞ്ചിനിൽ ശരിക്കും പറഞ്ഞാൽ ഡിഫറൻസ് എഞ്ചിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ഡിഫറൻസ് എഞ്ചിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അരിത്തമെറ്റിക്കിൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അനലിറ്റിക്സിലായപ്പോഴത്തേക്കും, അനലിറ്റിക്സ് എഞ്ചിനിലേക്ക് ആയപ്പോഴത്തേക്കും കുറച്ചുകൂടി എക്സ്ട്രാ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി. ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഷനാണ് ഇത് പ്രൊവൈഡ് ചെയ്തത്, അനലിറ്റിക്കൽ എഞ്ചിൻ പറഞ്ഞത്. അതായത് മാത്സിൽ നമുക്ക് ഒരു ജനറലായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം കണ്ടീഷൻസ് ഉണ്ടോ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ചാൾസ് ബാബേജിൻ്റെ രണ്ടാമത്തെ മെഷീനായ
ഡിഫറൻസ് ഇൻ അനലിറ്റിക്കൽ എഞ്ചിനിൽ വരുന്നത്. അത് കഴിഞ്ഞ് ഒരു അമേരിക്കൻ സ്റ്റാറ്റിസ്റ്റീഷ്യനായ ഹെർമൻ ഹെല്ലർട്ട് പുള്ളി ഉണ്ടാക്കിയ മെഷീനാണ് ടാബുലേറ്റർ എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് യൂസ് ചെയ്തിട്ടുണ്ട് അമേരിക്കയിലെ സെൻസസ് ബ്യൂറോയിൽ, സെൻസസ് ഡേറ്റ കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്നതാണ് ശരിക്കും ഈ പറയുന്ന ടാബ്ലെറ്റ്. ഇനി അടുത്ത സെക്ഷൻ ഓൺവേർഡ്സ് നമ്മൾ ആ ടേം യൂസ് ചെയ്യാൻ തുടങ്ങി, കമ്പ്യൂട്ടർ. അതാണ് ഫസ്റ്റ് വൺ വരുന്നത് മാർക്ക് വൺ കമ്പ്യൂട്ടർ. മാർക്ക് വൺ കമ്പ്യൂട്ടർ എന്ന് നമ്മൾ പറയുമെങ്കിലും സ്ട്രിക്റ്റ്ലി അത് എന്താണ്, കാൽക്കുലേറ്ററാണ്, വേറെ ഒന്നുമില്ല അത്. അപ്പോൾ മാർക്ക് വൺ കമ്പ്യൂട്ടേഴ്സിൽ അവർ ഫുൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ടേബിൾ റെഫറൻസ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഫസ്റ്റ് ഫുള്ളി ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റിംഗ് മെഷീൻ ഏതാണ്, മാർക്ക് വൺ കമ്പ്യൂട്ടർ. ഇത്രയും നേരം നമ്മൾ പഠിച്ചതെല്ലാം മെക്കാനിക്കൽ മെഷീനാണ്. ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാനുവലി കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിടുകയും അതും ഇതുമൊക്കെ ചെയ്തിട്ടാണ് കാൽക്കുലേഷൻസ് ചെയ്തത്. ഇത് ഇൻപുട്ട് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് വരും. അങ്ങനെ ഒരു കൺസെപ്റ്റിൽ ആദ്യം വന്നതാണ് ഇത് മാർക്ക് വൺ കമ്പ്യൂട്ടേഴ്സ്. അതും സ്ട്രിക്റ്റ്ലി എന്ത് തന്നെയാണ്, കാൽക്കുലേറ്റേഴ്സ് തന്നെയാണ്. അടുത്ത കമ്പ്യൂട്ടേഴ്സിൽ വരുന്ന, അടുത്ത ഹിസ്റ്ററിയിൽ വരുന്നതാണ് എ ബി സി കമ്പ്യൂട്ടേഴ്സ്, അല്ലെങ്കിൽ അറ്റ്നാസ് ഓഫ് ബെറി കമ്പ്യൂട്ടേഴ്സ് നമ്മൾ പറയുന്നത്. അറ്റ്നാസ് ഓഫ് ബെറി കമ്പ്യൂട്ടേഴ്സും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാർക്ക് വൺ കമ്പ്യൂട്ടേഴ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യും. പ്ലസ് അതെന്തൊക്കെ ചെയ്യുമായിരുന്നു, ഡിജിറ്റൽ കമ്പ്യൂട്ടേഷൻസ്, അതുപോലെ തന്നെ ബൈനറി, ബൂളിയൻ ലോജിക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എക്സ്ട്രാ വരുന്നതാണ്. ബേസിക് അരിത്തമെറ്റിക് വരാത്ത അങ്ങനത്തെ കാര്യങ്ങളോടി ഈ എ ബി സി കമ്പ്യൂട്ടേഴ്സ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇതിനെന്തുണ്ടായിരുന്നില്ല, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, സി പി എന്ന് പറയുന്നൊരു സംഭവം ഇതിനുണ്ടായിരുന്നില്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന എക്സാമ്പിള് തൊട്ടാണ് ഫസ്റ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്നത്. ഫസ്റ്റ് കമ്പ്യൂട്ടർ ഏതാ, എനിയാക്ക് എന്നല്ലേ നമ്മൾ പറയണേ. എനിയാക്കിൻ്റെ ഫുൾ ഫോം എന്താ, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്നാണ് നമ്മൾ പറയണത്. ഇതാണ് ഫസ്റ്റ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറേ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതായത് ഇതിൽ യൂസ് ചെയ്തിരുന്നത് സർക്യൂട്രിക്ക് യൂസ് ചെയ്തിരുന്നത് വാക്യൂം ട്യൂബ്സാണ്, വാക്യൂം ട്യൂബുകളാണ് യൂസ് ചെയ്തിരുന്നത്. ഏതാണ്ട് 800 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം ഉണ്ടായിരുന്നു. 19,000 വാക്യൂം ട്യൂബുകളാണ് യൂസ് ചെയ്തിരുന്നത്. അതും അതിൻ്റെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസും എല്ലാം കൂടി വെക്കണം എന്നുണ്ടെങ്കിൽ 800 സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എനിയാക്കിൻ്റെയാണ് പറഞ്ഞത്. പക്ഷേ അതിനെന്താണ്, ഒരു സെക്കൻഡിൽ 300 മൾട്ടിപ്ലിക്കേഷൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു. നമുക്ക് ഒരു സെക്കൻഡിൽ ഒരെണ്ണേ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും മുമ്പായിരുന്നെന്നുണ്ടെങ്കിലും ഇത്രയും കാര്യങ്ങൾ അതിന് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് റിലയബിൾ ആയിരുന്നില്ല. കാരണം എന്താ, ഈ പറയുന്ന വാക്യൂം ട്യൂബ് ചൂടായി എപ്പോഴും പൊട്ടിപ്പോകും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം, ഈ 19,000 ഒരെണ്ണം പൊട്ടിപ്പോയാൽ അത് അവിടെ വർക്കിംഗ് സ്റ്റോപ്പാകും. അതുകൊണ്ട് നമുക്ക് അതിനെ വലിയ കാര്യമായിട്ട് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത എവല്യൂഷനിൽ, അടുത്ത ഹിസ്റ്ററി എന്ന് പറയുന്നത് എഡ്വാക്ക് എന്ന് പറയുന്ന മെഷീൻ, എഡ്സാക്കാണ്, EDSAC എഡ്സാക്ക്. നമ്മളിപ്പോൾ ഇന്ന് ലാബിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് അത് ആരോ നേരത്തെ ചെയ്തു വെച്ചതാണ് അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബയോഡേറ്റ സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കാറുണ്ട് അല്ലേ, അല്ലേ. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എല്ലാം ഇപ്പോൾ ഞാനൊരു ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ സോഫ്റ്റ്വെയർ ആണ് ഏത്, നിങ്ങൾ യൂസ് ചെയ്യുന്ന MS Office എന്ന് പറഞ്ഞ സംഭവം. അവർ പിന്നെ ഇത് അതിൽ ഓരോ എഡിഷൻസ് വരുമ്പോൾ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നേരത്തെ എഴുതിയ സംഭവം നമ്മൾ റീയൂസ് ചെയ്യുകയാണ്, സേവ് ചെയ്ത് വെക്കുകയാണ്, പിന്നെയും നമുക്ക് ഉപയോഗിക്കാം. അതായത് ആ പ്രോഗ്രാമിൻ്റെ കോഡ് നമുക്ക് പിന്നെയും ഉപയോഗിക്കാം. അതിനെയാണ് സ്റ്റോർഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റോർഡ് അതായത് ഇൻസ്ട്രക്ഷൻസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ ഉപയോഗിക്കാം, അതിനെയാണ് സ്റ്റോർഡ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ആ സ്റ്റോർഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തത് ഈ പറയുന്ന എഡ്സാക്ക് മെഷീൻസിലാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാമെന്ന് ആദ്യം പറഞ്ഞത് എഡ്വാക്കാണ്. അവരത് ഇംപ്ലിമെൻ്റ് ചെയ്യാനൊക്കെ നോക്കി, പക്ഷേ അവർക്കത് പറ്റിയില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൊണ്ടുവരാൻ നോക്കിയെങ്കിലും
എഡ്വാക്കുകാർക്ക് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് കുറേ എഫേർട്ട് ഇട്ടു. എക്സാക്ട് മെഷീൻസിലാണ് ശരിക്കും ഈ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് വന്നത്. ഓക്കെ, ഇനി യൂണിവാക് കമ്പ്യൂട്ടേഴ്സാണ്. യൂണിവാക് കമ്പ്യൂട്ടേഴ്സ് കൊമേഴ്ഷ്യലി ഡെവലപ്പ് ചെയ്ത കമ്പ്യൂട്ടേഴ്സാണ്. അമേരിക്കൻ സെൻസസ് ബ്യൂറോയിൽ ഏതാണ്ട് യൂണിവാക് വൺ മെഷീൻ ഏതാണ്ട് ഒരു 10 വർഷത്തോളം അമേരിക്കയുടെ സെൻസസ് ബ്യൂറോയിൽ ഈ സെൻസസ് ഡാറ്റ കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്ന മെഷീൻസാണ്. കൊമേഴ്ഷ്യലി ക്രിയേറ്റ് ചെയ്തത് ഫസ്റ്റ് ഈ യൂണിവാക് വൺ എന്ന് പറയുന്ന മെഷീൻസാണ്. അപ്പം നമ്മൾ സാധാ ബീറ്റ്സ് വെച്ചിട്ട് കാൽക്കുലേഷൻസ് എളുപ്പമാക്കി എടുത്തുനിന്ന് ഇപ്പോൾ എവിടെ എത്തി? കമ്പ്യൂട്ടേഴ്സിലെത്തി. ഇനി കമ്പ്യൂട്ടേഴ്സ് ഇനി ഇപ്പോൾ ഇവിടെ തുടങ്ങി. കമ്പ്യൂട്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് നമ്മൾ ഇതിനെ പല ജനറേഷൻസായിട്ട് തിരിക്കും. മെയിനായിട്ട് 5 ജനറേഷൻസാണ് വരുന്നത്. എന്തിനെ ബേസ് ചെയ്താണ്? ആ ഓരോ ജനറേഷന് ടെക്നോളജി ബേസ് ചെയ്തിട്ടാണ് ഓരോ ജനറേഷൻസ് പറയുന്നത്. ഞാൻ പറഞ്ഞു എനിയാക്കി മെഷീനിൽ എന്തെന്നായിരുന്നു നമ്മൾ യൂസ് ചെയ്തത്? വാക്യൂം ട്യൂബ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഏതാണ്? ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ പെടുന്നതാണത്, വാക്യൂം ട്യൂബ്സ് ഒക്കെ വരുന്നത്. 5 ജനറേഷനാണുള്ളത്. ഫസ്റ്റ് വരുന്നത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സാണ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ വാക്യൂം ട്യൂബ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. വാക്യൂം ട്യൂബിന് പ്രവർത്തിക്കാനായിട്ട് കുറേ കറണ്ട് വേണം, ഇലക്ട്രിസിറ്റി കൂടുതൽ വേണം. അപ്പോൾ എന്താ, അതനുസരിച്ചിട്ട് ഇങ്ങനെ ചൂട് കൂടും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തണുപ്പിക്കാൻ ആ 800 സ്ക്വയർ ഫീറ്റ് നമ്മൾ എന്ത് ചെയ്തു? എയർ കണ്ടീഷൻ ചെയ്യേണ്ടത്. കോസ്റ്റ് കൂടാണ്. ഇത് എയർ കണ്ടീഷൻ ചെയ്താലും നമുക്ക് റിലയബിൾ അല്ല, വിശ്വസിക്കാൻ കൊള്ളില്ല. ചില സമയത്ത് ഈ വാക്യൂം ട്യൂബ് എടുക്കുന്ന പൊട്ടിപ്പോകും. ഓക്കെ, അതാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് വരുന്നത്. ഇപ്പം നമ്മൾ പഠിച്ച എല്ലാ മെഷീൻസും, എനി വാക്ക്, എഡ്സാക്ക്, എഡ് വാക്ക്, അതെല്ലാം ഏത് ജനറേഷനിൽ വരുന്നതാണ്? ഫസ്റ്റ് ജനറേഷനിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന ടെക്നോളജി എന്ന് പറയുന്നത് വാക്യൂം ട്യൂബ്സാണ്. രണ്ടാമത്തെ ജനറേഷൻ, സെക്കൻഡ് ജനറേഷനിൽ വരുമ്പോൾ വാക്യൂം ട്യൂബിനെ ട്രാൻസിസ്റ്റേഴ്സ് റീപ്ലേസ് ചെയ്തു. ഓക്കെ, ട്രാൻസിസ്റ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റേഴ്സിനൊരു പ്രത്യേകത ഉണ്ടെന്താ? ട്രാൻസിസ്റ്റേഴ്സിന് ഇത്രയും സ്പേസ് വേണ്ട, ഇതുപോലെ ചൂടാവില്ല. അത് ചൂടായി പൊട്ടിപ്പോണ സംഭവങ്ങളൊന്നും അല്ല. ഇതാണ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ. മറ്റേതൊരു ബൾബ് പോലത്തെ ഒരു ഗ്ലാസ് കവറിങ് ഉണ്ട്, ഇതിന് അതൊന്നുമില്ല. അപ്പോൾ വളരെ സ്മോളും ആയിരുന്നു, കുറച്ച് ഇലക്ട്രിസിറ്റി മതി, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എന്തായി, സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന് റിലയബിളും കൂടുതൽ ഫാസ്റ്റും ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് വളരെ കുറഞ്ഞു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലെ മെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് ട്രാൻസിസ്റ്റേഴ്സാണ്. ഇനി തേർഡ് ജനറേഷൻ ഓൺവേർഡ്സ് ആണ് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഈ ടെക്നോളജി തന്നെയാണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, IC എന്ന് നമ്മൾ പറയും. എന്താണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്? അതായത് നമുക്ക് കുറേ കമ്പോണൻസ് വേണ്ടി വരും അല്ലേ ഒരു സിസ്റ്റം ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് മാത്രം പോരാ, ഡയോഡ്സ്, കപ്പാസിറ്റേഴ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ വേണം. അപ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിൻ്റെ ഉള്ളിൽ കുറേ കമ്പോണൻറ്റുകളെ നമ്മൾ എംബഡ് ചെയ്ത് വയ്ക്കും. ആദ്യം ചെയ്തിരുന്നത് ഒരു 10 കമ്പോണൻറ്റിനെ ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിൻ്റെ ഉള്ളിലാക്കി എംബഡ് ചെയ്ത് വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ് സ്പേസ് എന്ന് പറയുന്നത്? നമുക്ക് വളരെ കുറച്ച് മതി എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനും തുടങ്ങി. അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ SSI ടെക്നോളജിയാണ് നമ്മൾ ആദ്യം, അതായത് ഒരു 10 കമ്പോണൻസിനെ ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിൻ്റെ ഉള്ളിലാക്കി. പിന്നെ വന്നിട്ട് മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ വന്നു. മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ വന്നത് 4th stage ആദ്യഘട്ടങ്ങളിലാണ് നമ്മൾ എന്ത് വന്നത്, മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ. അതായത് ഒരു 100 കമ്പോണൻ്റുകളെ ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ എംബഡ് ചെയ്ത് വയ്ക്കാൻ തുടങ്ങി.